അളിയാ, എനിക്ക് ഒരു പുതിയ ക്യാമറ വേണമായിരുന്നു. നിന്റെ X3 ഞാൻ യൂസ് ചെയ്തായിരുന്നു, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതെടുക്കാൻ അത്രയുള്ളൊരു ബഡ്ജറ്റ് കയ്യിലില്ല. അപ്പം അത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ള, അല്ലെങ്കിൽ അതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഇത്തിരി കുറഞ്ഞൊരു ക്യാമറ ഏതാണ് നീ വരണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു? എല്ലാവർക്കും നമസ്കാരം. ഫുജി ഫിലിം X30 റിവ്യൂവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. ഇതാണ് ഫുജി ഫിലിം X30. ഈ ഒരു കുഞ്ഞൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഫുട്ടേജാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത്. റിയലി ഗ്രേറ്റ് അല്ലേ? ഫുജി ഫിലിമിൻ്റെ ഫ്ലാഗ്ഷിപ്പായ X3 നിന്നും ഒരുപാട് ഫീച്ചേഴ്സ് ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്യാമറ ഫുജി ഫിലിം നിർമ്മിച്ചത്. X3 സെയിം സെൻസറും സെയിം പ്രോസസ്സറും തന്നെയാണ് ഈ ക്യാമറയിൽ ഫുജി ഫിലിം യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ X3 മെയിൻ ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്ന പല ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും X30 ഒരു ബി ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്നത്. 26 MP ഉള്ള ഒരു APS-C എക്സ്ട്രാൻസ് സെൻസറാണ് X30. ഈ ഒരു ക്യാമറ പേർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാഴ്ചപ്പാടുകളുണ്ടാകും. ഒന്ന്, നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യേണ്ടത് ഒരു X3 ആണ്. പക്ഷേ X3 ഭൂരിഭാഗം ഫീച്ചേഴ്സും ഈ ഒരു ക്യാമറയിൽ കിട്ടുമെങ്കിൽ എന്തിന് ഒരു X3 എടുക്കണം? രണ്ടാമത്തെ കാഴ്ചപ്പാട്, നിങ്ങൾ ഇത്രയും നാൾ ഒരു എൻട്രി ലെവൽ ക്യാമറ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോഗ്രഫിയുടെയും ബേസിക്സ് എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നിങ്ങൾ. ഈ രണ്ട് കാഴ്ചപ്പാടുള്ളവർക്കും രണ്ട് വളരെ വ്യത്യസ്തമായ റിവ്യൂകൾ തരാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് ദിസ് വീഡിയോ നമ്മൾക്ക് ഈ രണ്ട് കാഴ്ചപ്പാടുകൾ കൂടി ഈ ഒരൊറ്റ വീഡിയോയിലേക്ക് നമുക്ക് കംപ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ കാഴ്ചപ്പാട്, ഇതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കാൻ ഫ്ളാഗ്ഷിപ്പ് ക്യാമറയായിട്ടുള്ള X3 നിന്ന് X30 നിർമ്മിക്കാനായിട്ട് ഫുജി ഫിലിമിന് എന്തെല്ലാം ഫീച്ചേഴ്സാണ് വെട്ടിക്കുറക്കേണ്ടി വന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. X3 ഇറങ്ങി ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഫുജി ഫിലിം X30 റിലീസ് ചെയ്തത്. എനിക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ജനറലായിട്ട് തോന്നിയൊരു കാര്യം, X3 കുറച്ചുകൂടി ഫാസ്റ്റാണ് X30. വളരെ വലിയൊരു ഡിഫറൻസ് ഒന്നുമല്ല, പക്ഷേ മാർജിനലായിട്ട് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആദ്യമായി നമ്മൾക്ക് ഡിസൈനിനെ പറ്റി സംസാരിക്കാം. X3 കുറച്ചുകൂടി ചെറിയൊരു ബോഡിയാണ് X30. പക്ഷേ സെയിം മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ തന്നെയാണ് X30. അതുകൊണ്ട് തന്നെ X3 പോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ് X30. പക്ഷേ X3 വെതർ സീലിംഗ് X30 ഫുജി ഫിലിം നൽകിയിട്ടില്ല. ഇതുകൂടാതെ മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയുടെ പുറകിലുള്ള ബട്ടണുകളെല്ലാം കുറവാണ് X30. അതായത് നമ്മൾക്ക് മുകളിലേക്കും താഴേക്കും ഒന്നും സ്ക്രോൾ ചെയ്ത് പോകാനുള്ള ബട്ടണുകളല്ല ഉള്ളത്. ഇതിന് പകരമായിട്ട് ഒരു ജോയിസ്റ്റിക് ആണുള്ളത്. പക്ഷേ അത് അത്ര വലിയ ഒരു ഡീൽ ബ്രേക്കർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്ത X200 ഈ സെയിം ജോയിസ്റ്റിക് സിസ്റ്റം തന്നെയായിരുന്നു. അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ്. X3 യൂസ് ചെയ്തിരിക്കുന്ന സെയിം ബാറ്ററി തന്നെയാണ് X30 ഫുജി ഫിലിം യൂസ് ചെയ്തിരിക്കുന്നത്. X30 കുറച്ചുകൂടി ചെറിയൊരു ക്യാമറ ആയതുകൊണ്ട് X3 കുറച്ചുകൂടി നല്ല ബാറ്ററി ലൈഫാണ് എനിക്ക് X30 കാണാൻ സാധിച്ചത്. നല്ല ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 10-15 മിനിറ്റ് X3 എക്സ്ട്രാ ലഭിച്ചു. X30 മറ്റൊരു വ്യത്യാസം കാർഡ് സ്ലോട്ടുകളിലാണ്. X3 രണ്ട് കാർഡ് സ്ലോട്ടുകളുണ്ട്. രണ്ട് കാർഡ് സ്ലോട്ടിലും UHS-II കമ്പാറ്റബിൾ കാർഡ്സ് ആണ് എടുക്കുന്നത്. പക്ഷേ X30 സിംഗിൾ കാർഡ് സ്ലോട്ട് മാത്രമാണുള്ളത്.
അതും UHS-1 കമ്പാറ്റബിൾ ആണ്, UHS-2 കാർഡുകൾ എടുക്കുന്നതല്ല. പക്ഷേ XT30യുടെ ബിറ്റ് റേറ്റുകൾ അനുസരിച്ച് UHS-1 കാർഡുകൾ തന്നെ ധാരാളം മതി. XT30യുടെ ഡിസൈനിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി ഡോറിൽ തന്നെയാണ് നമ്മൾ SD കാർഡും ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് വലിയ വിരലുകളെല്ലാം ഉള്ള ആളാണെങ്കിൽ നമ്മൾക്ക് ആ SD കാർഡ് സ്ലോട്ടിലേക്ക് തള്ളിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുകൂടാതെ മറ്റൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രൈപോഡ് മൗണ്ട് ഉണ്ടല്ലോ, ആ ട്രൈപോഡ് മൗണ്ട് ബാറ്ററി ഡോറിൻ്റെ വളരെ അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു ട്രൈപോഡ് പ്ലേറ്റ് ക്യാമറയുടെ അടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബാറ്ററി ഡോർ തുറക്കാൻ സാധിക്കില്ല. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, XT3യിലും XT30യിലും സെയിം റെസൊല്യൂഷനുള്ള LCD സ്ക്രീൻ തന്നെയാണ് ഫുജി ഫിലിം യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ XT30യിലുള്ള വ്യൂ ഫൈൻഡർ കുറച്ചുകൂടി ചെറുതാണ്, കുറച്ചുകൂടി റെസൊല്യൂഷനും കുറവാണ്. ഈ ക്യാമറയിലുള്ള പോർട്ടുകൾ ഒരു USB-C, അതുപോലെ ഒരു 2.5 mm മൈക്രോഫോൺ ജാക്ക്, അതുകൂടാതെ ഒരു മൈക്രോ HDMI പോർട്ടാണ്. ഒരു 2.5 mm മൈക്രോഫോൺ ജാക്കാണ് XT30യിലുള്ളത്. അത് നമ്മൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, കാരണം സ്ഥിരം വ്ലോഗൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ മൈക്കുകളും വരുന്നത് 3.5 mm ജാക്കായിട്ടാണ്. പക്ഷേ XT30യിൽ 2.5 mm നിന്ന് 3.5 mm വരെയുള്ള ഒരു അഡാപ്റ്റർ വാങ്ങിച്ചാൽ മാത്രമേ നമ്മുടെ മൈക്രോഫോണുകളെല്ലാം XT30യിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. ആ അഡാപ്റ്റർ ബോക്സിൽ വരുന്നതല്ല, നമ്മൾ സെപ്പറേറ്റ് പേർച്ചേസ് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, XT30 ഒരു ചെറിയ ക്യാമറ ആയതുകൊണ്ട് ഈ ക്യാമറയിലുള്ള 3 പോർട്ടുകളും വളരെ അടുത്തടുത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള 2 പോർട്ടുകളിൽ നമ്മൾക്ക് ഒരേ സമയം പ്ലഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എനിക്ക് മൈക്രോഫോൺ ജാക്കും അതുപോലെ തന്നെ ക്യാമറ പവർ ചെയ്യാനുള്ള USB-C ഒരേ സമയം പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോർട്ടുകൾ ഒരേ സമയം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് XT30യിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. XT3യിൽ നിന്നുള്ള മിക്ക വിട്ടുവീഴ്ചകളും ഫുജി ഫിലിം ഡിസൈനിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട്. കാരണം ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അധികം പോരായ്മകളൊന്നും XT30ക്ക് ഇല്ല. ഇതുകൂടാതെ നമ്മൾക്ക് കണക്കിലെടുക്കേണ്ട മറ്റൊരു ഏറ്റവും വലിയ ഭാഗമാണ് ഓട്ടോ ഫോക്കസ്. ടു മൈ സർപ്രൈസ്, XT3യേക്കാൾ വളരെ നല്ല ഓട്ടോ ഫോക്കസ് ആണ് XT30യിലുള്ളത്. ഫേസ് ഡിറ്റക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ട്രാക്കിംഗ് ആണെങ്കിലും XT30 XT3യേക്കാൾ വളരെ എഫിഷ്യൻസിയോടുകൂടി ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫോട്ടോഗ്രഫിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, XT3 കുറച്ചുകൂടി ഹൈ എൻഡ് ക്യാമറ ആയതുകൊണ്ട് XT3യുടെ മാക്സിമം ഷട്ടർ സ്പീഡ് 1/8000 ആണ്. പക്ഷേ XT30യുടെ മാക്സിമം ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 1/4000 ആണ്. ഇതുകൂടാതെയുള്ള മറ്റൊരു വ്യത്യാസം ക്യാമറയുടെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡിലാണ്. XT3 ഷൂട്ട് ചെയ്യുന്നത് 11 frames per second. പക്ഷേ XT30 ഷൂട്ട് ചെയ്യുന്നത് 8 frames per second. 8 frames per second എന്ന് പറയുന്നത് ഒരു ഡീസന്റ് എമൗണ്ട് ആണ്, അതൊരിക്കലും കുറവാണ് എന്ന് ഞാൻ പറയില്ല. XT30യുടെ 8 frames per second ഏകദേശം ഇങ്ങനെയിരിക്കും. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഫാസ്റ്റ്. ഒരു വീഡിയോഗ്രഫി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഈ ക്യാമറയെ നോക്കുകയാണെങ്കിൽ, XT3യിൽ നിന്നും കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ഫുജി ഫിലിം എടുത്തു മാറ്റിയിട്ടുണ്ട്. XT30 ഷൂട്ട് ചെയ്യുന്നത് 4K up to 30 frames per second വരെയാണ്. 4K UHD-യിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും, 4K DCI-യിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. UHD DCI എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാത്രമാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. UHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60:9 ആസ്പെക്ട് റേഷ്യോയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. DCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17:9 റേഷ്യോയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. XT3യിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള XT30യുടെ വീഡിയോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4K at 60 frames per second, അതുകൂടാതെ 10-bit വീഡിയോ ഈ ക്യാമറയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങൾ XT3 പർച്ചേസ് ചെയ്യാതെ XT30 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഫീച്ചേഴ്സ്. XT30യുടെ ബോഡി പ്രൈസ് വരുന്നത് ജസ്റ്റ് 66,000 ആണ്. XT3യുടെ ബോഡി പ്രൈസ് വരുന്നത് അബവ് 90,000 ആണ്. അപ്പോൾ ഈ ഒരു 30-35,000 ഡിഫറൻസ് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം XT30യിലേക്ക് പോവുക. അല്ലെങ്കിൽ ഐ വുഡ് സേ നിങ്ങൾ XT3 പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ പേഴ്സ്പെക്റ്റീവിലേക്ക് കടക്കാം. നിങ്ങൾ ഇത്രയും നാൾ ഒരു എൻട്രി ലെവൽ ക്യാമറ യൂസ് ചെയ്തിരുന്ന ആളാണ്,
നിങ്ങൾക്ക് ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ദിസ് ക്യാമറ ഈസ് പെർഫെക്റ്റ് ഫോർ യു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ XT30 കോമ്പീറ്റ് ചെയ്യുന്നത് നിക്കോൺ Z50 അതുപോലെ സോണിയുടെ Alpha 6400 എന്ന് പറഞ്ഞ മോഡലുകളായിട്ടാണ്. ഈ മോഡൽസ് ആയിട്ടെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ XT30 ശരിക്കും ബാങ്ക് ഫോർ ദ ബക്ക് ആണ്, അഥവാ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ് എന്നർത്ഥം. നിങ്ങൾക്ക് ഈ ക്യാമറയുടെ ഡിസൈൻ, ഓട്ടോ ഫോക്കസ്, ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി, പെർഫോമൻസ് എല്ലാം എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സ്പെസിഫിക്കേഷൻസിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഒരു ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ അത് റിയൽ വേൾഡിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡിസൈനിനെ പറ്റി ആദ്യം സംസാരിച്ചു തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ XT3 കുറച്ചുകൂടി ചെറിയ ബോഡിയാണ് XT30. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വലിയ കൈകളുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് XT30 ഗ്രിപ്പ് ചിലപ്പോൾ കുറച്ച് ചെറുതാണ് എന്ന് തോന്നിയേക്കാം. നമ്മൾക്ക് ഫോട്ടോഗ്രഫി ആയിട്ട് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് ക്യാമറയുടെ. ക്യാമറയുടെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ഡയൽസ് ഉണ്ട്. ആ ഡയൽസിലേക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഡിസൈനിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഓട്ടോ ഫോക്കസിലേക്ക് കടക്കാം. ഫുജി ഫിലിം XT3 ഉള്ളതുപോലെ തന്നെ 425 ഫേസ് ഡിറ്റക്ട് ഓട്ടോ ഫോക്കസ് പോയിന്റുകളാണ് ഈ ക്യാമറയിലുള്ളത്. ഓട്ടോ ഫോക്കസ് പോയിന്റുകൾ ഫുൾ സ്ക്രീൻ കവറേജ് ഉണ്ട്. അതായത് സ്ക്രീനിന്റെ ഒരു എൻഡ് മുതൽ അപ്പുറത്തെ എൻഡ് വരെ ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് കവർ ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫോട്ടോഗ്രഫിക്ക് ആണെങ്കിലും നമ്മൾക്ക് ട്രാക്കിംഗ് ഷോട്ട്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. മറ്റെല്ലാ ഫുജി ഫിലിം ക്യാമറകളിലും ഉള്ളതുപോലെ തന്നെ വേരിയസ് ഫിലിം സിമുലേഷനുകളും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫുജിയുടെ പഴയ ഫിലിം സ്റ്റോക്കിന്റെ ലുക്ക് കിട്ടാനെല്ലാം നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഫിലിം സിമുലേഷൻസ്. സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ക്യാമറ നമ്മൾക്ക് കിട്ടുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ ക്യാമറ നമ്മൾക്ക് തരുന്നത്. ഇതുകൂടാതെ തന്നെ XT3 ഒരു ഇന്റർവെൽ ടൈമർ ഷൂട്ടിങ്ങും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇന്റർവെൽ ടൈമർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ടൈം ലാപ്സുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾക്ക് വീഡിയോ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഈ സെഗ്മെന്റിലുള്ള മറ്റെല്ലാ ക്യാമറകളിലും കാണുന്നത് പോലെ 4K up to 30 frames per second വരെയാണ് ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K 1080p ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ക്യാമറയിൽ ഒരു ടൈം ലിമിറ്റ് വരുന്നുണ്ട്. അത് ക്യാമറ ഓവർ ഹീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 4K നമ്മൾക്ക് 10 minutes ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ 1080p നമ്മൾക്ക് 15 minutes ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓരോ 4 GB ആകുമ്പോഴും സെപ്പറേറ്റ് ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 clips അല്ലെങ്കിൽ ഈ 4 GB ചങ്ക്സ് നമ്മൾ ബാക്ക് ടു ബാക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ. 1080p 120 frames per second വരെ ഈ ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് 20% സ്ലോ മോഷൻ ഈ ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലോഗ് വീഡിയോ ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ക്വാളിറ്റി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറയുടെ മൈക്രോ HDMI പോർട്ട് വഴി ഒരു എക്സ്റ്റേണൽ റെക്കോർഡറിലേക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ 10 bit 422 വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ക്യാമറയിൽ ഇന്റേണൽ ആയിട്ട് നമ്മൾക്ക് 8 bit വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കൂ. ബാറ്ററി ലൈഫിനെ പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചതാണല്ലോ. ഈ ക്യാമറയുടെ സിപ്പ റേറ്റഡ് ബാറ്ററി ലൈഫ് 380 ഷോട്ടുകളാണ്. പക്ഷേ സിപ്പ റേറ്റിങ്ങിനേക്കാൾ കൂടുതൽ ലൈഫ് നമ്മൾക്ക് എപ്പോഴും ഒരു ബാറ്ററിയിൽ നിന്ന് ലഭിക്കും. സിപ്പ റേറ്റിംഗ് അനുസരിച്ച് ഈ ക്യാമറയ്ക്കും XT3 ഒരേ ബാറ്ററി ലൈഫ് തന്നെയാണ്. പക്ഷേ പ്രാക്ടിക്കൽ യൂസില് ഈ ക്യാമറ കുറച്ചുകൂടി നല്ല ബാറ്ററി ലൈഫ് ഉള്ളതാണ് എന്നാണ് എനിക്ക് വ്യക്തമായത്. നമ്മൾക്ക് ഒരു ബാറ്ററി കൊണ്ട് ഒരു ഫുൾ ഡേ ഓഫ് ഷൂട്ടിംഗ് ലാസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾക്ക് പവർ ബാങ്കുകൾ യൂസ് ചെയ്ത് ക്യാമറ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ക്യാമറയിൽ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫുജി ഫിലിമിൻ്റെ വയർലെസ് റിമോട്ട് ആപ്പ് യൂസ് ചെയ്ത് നമ്മൾക്ക് ക്യാമറ വയർലെസ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയുമൊക്കെയാണ് XT30 വിശേഷങ്ങൾ. നിങ്ങൾ സാമ്പിൾ ഫുട്ടേജ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇത്. ഈ ഒരു സെമി പ്രൊഫഷണൽ റേഞ്ചിൽ മറ്റെല്ലാ കോമ്പറ്റീഷനേക്കാൾ വളരെ നല്ല ഒരു ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് XT30. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്. പീസ്.